ഹായ് വെൽക്കം ടു ബിഞ്ച് ബഡി ഒരു മഹാമാരിയെ അനുഭവിച്ച ജനതയ്ക്ക് ഓർമ്മകളുടെ ഒക്കെ ഒരു ചെറിയ നെഞ്ചിരിപ്പോടയും എന്നാൽ കംപ്ലീറ്റ്ലി ഒരു ത്രില്ലിംഗ് മോഡിലും കണ്ടിരിക്കാവുന്ന ഒരു ഇന്ത്യൻ സീരീസിനെ കുറിച്ചിട്ടാണ് ഇത്തവണ പറയാനുള്ളത് കാലാപാനി ഇൻവെസ്റ്റിഗേഷനും സർവൈവലും ഡ്രാമയും പൊളിറ്റിക്സും ഒക്കെ വരുന്ന ഒരു ത്രില്ലർ അതിനെയാണ് നമുക്ക് കാലാപാനി എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റുക ഒരു ഡെഡ്ലി ആയിട്ടുള്ള പാൻഡമിക്കിൻ്റെ പശ്ചാത്തലത്തിൽ പ്രകൃതിയും മനുഷ്യരും അധികാരവും പണവും പേടിയും നിസ്സഹായാവസ്ഥയും തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഈ സീരീസിൽ സംസാരിക്കുന്നുണ്ട് പക്ഷേ ഒരു നിമിഷം പോലും നമുക്കിതിൻ്റെ ഒരു ത്രില്ലർ ഫീലിന്ന് നമ്മൾ വഴുതി മാറില്ല ഒക്ടോബറിൽ നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിങ് തുടങ്ങിയിട്ടുള്ള സീരീസിൽ ഒരു മണിക്കൂറൊക്കെ വരുന്ന ഏഴ് എപ്പിസോഡുകളാണുള്ളത് അടുത്ത സീസണു വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കാത്തിരിപ്പിക്കുന്ന വിധമാണ് ഇതിൻ്റെ ഇപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ള ഈ ആദ്യ സീസൺ ക്രിയേറ്റേഴ്സ് നിർത്തിയിരിക്കുന്ന ഒരു പോയിന്റ് അപ്പോൾ രണ്ടാം സീസൺ നെറ്റ്ഫ്ലിക്സ് ഇപ്പോൾ തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട് നല്ല ഗ്രിപ്പിംഗ് ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിംഗ് ആണ് സമീർ സക്സേന ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കുന്ന ഈ കാലാപാനിയുടെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള പോയിന്റ് അതിൻ്റെ ഒപ്പം നല്ല ഡെപ്ത്തുള്ള ക്യാരക്ടേഴ്സും നല്ല പെർഫോമൻസും കൂടി ഇതിൻ്റെ ഒപ്പം വരും പലപ്പോഴും ഒരു സിനിമ പോലെ തോന്നുന്ന ചെറിയ കഥകളോ അല്ലെങ്കിൽ ഒരൊറ്റ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തോ ആണ് പൊതുവെ ഇന്ത്യൻ സീരീസുകൾ വരാറുള്ളത് അങ്ങനെ അങ്ങനെയല്ലാത്ത ഒരുപാടുണ്ട് പക്ഷെ നമ്മൾ കാലാപാനി നോക്കുമ്പോൾ കാലാപാനി ശരിക്കും ഒരു ആണെന്ന് തോന്നുന്ന വിധത്തിൽ വലിയൊരു ക്യാൻവാസിലാണ് ആ വലുപ്പം അതിൻ്റെ ഒരു ബേസിക് പ്ലോട്ടിലും പിന്നെ അതിൻ്റെ ഡിഫറെൻറ്റ് ആസ്പെക്റ്റുകൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്തതിലൊക്കെ നമുക്ക് കാണാൻ പറ്റും പ്രകൃതിയും കോർപ്പറേറ്റുകളും ആദിവാസികളും നഗരവാസികളും പോലീസും പൊളിറ്റിക്സും ഈ മുഖ്യധാരയുള്ള മനുഷ്യരും പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരും പിന്നെ ഈ മെയിൻലാൻഡെന്നുള്ളൊരു കോൺസെപ്റ്റും ഒരു ഫിസിക്കൽ പ്രോക്സിമിറ്റി ഉള്ളവരും അതില്ലാത്തവരും തുടങ്ങി പിന്നെ കാസ്റ്റും ക്ലാസും അങ്ങനെ ഒരുപാട് പ്ലെയേഴ്സിനെ നമുക്ക് ഈ സീരീസിൽ കാണാൻ പറ്റും അതുപോലെ തന്നെ ഇതിനകത്തുള്ള കഥാപാത്രങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ആർക്ക് സൃഷ്ടിക്കാൻ ഈ സീരീസിന് പറ്റുന്നുണ്ട് അപ്പോൾ തുടക്കത്തിൽ നമ്മൾ കാണുന്ന പലരും അവസാനമാകുമ്പോഴേക്കും ഒക്കെ ആകെ മാറി മറിഞ്ഞു വരും പിന്നെ ഒട്ടുമിക്ക ക്യാരക്ടേഴ്സിനും നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിയും ഇവർ കൊടുക്കുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയാൻ പറ്റുന്നത് പല കഥാപാത്രങ്ങളുടെയും ഇങ്ങനെ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഷോക്ക് ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു എൻഡിംഗ് ആണ് നല്ല ഡെയറിങ് ആയിട്ടുള്ളൊരു ടേക്കാണ് ഈ പല ക്യാരക്ടേഴ്സിൻ്റെയും കാര്യത്തിൽ ക്രിയേറ്റേഴ്സ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരൊറ്റ സെൻട്രൽ ആയിട്ടുള്ള ഒരു പ്രോട്ടഗനിസ്റ്റിൽ തൂന്നാതെ സ്റ്റോറിയെ സെൻ്ററിൽ പ്ലേസ് ചെയ്തിട്ട് പല ക്യാരക്ടേഴ്സിലൂടെ കഥ പറയാനുള്ള ഒരു ധൈര്യവും ഈ ക്രിയേറ്റേഴ്സ് കാണിക്കുന്നുണ്ട് ടെക്നിക്കലിയും സീരീസ് നന്നായി മികച്ചു നിൽക്കുന്നുണ്ട് നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ഒരു സീരീസായിട്ട് കൂടെ നമുക്ക് കാലാപനീനെ കാണാൻ പറ്റും ഇതിൻ്റെ ഒരു ടെക്നിക്കൽ ആസ്പെക്ട്സ് ഒക്കെ നോക്കുമ്പം ഇപ്പം ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണെങ്കിലും ഡീറ്റെയിലിങ്ങിലൊക്കെ നല്ല ശ്രദ്ധയാണ് ഈ ടീം കൊടുത്തിട്ടുള്ളത് വിഷ്വലി നമ്മളെൻഗേജ് ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സീരീസ് കൂടിയാണ് ഇതിപ്പം ആൻറ്റമാൻ നിക്കോബർ എന്ന് പറയുന്ന ആ ഒരു ദ്വീപിൻ്റെ അതിൻ്റെ ഭംഗി മുഴുവൻ നമുക്ക് ഈ സീരീസിൽ കാണാൻ പറ്റും പിന്നെ കാലാപാനിയുടെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് ബി ജി എമ്മും ബാക്കിയൊക്കെ നല്ല സ്ട്രോങ് ആണ് ഇപ്പം നമുക്ക് ഓർമ്മയിൽ നന്നായിട്ട് തങ്ങി നിൽക്കുന്ന ഈ കാലാപാനി എന്നുള്ള സീരീസിനെ നമ്മുടെ മെമ്മറിയിലേക്ക് കൊണ്ടുവരുന്ന ടൈപ്പ് ഒരു ട്യൂണ് ഇതിനകത്ത് ടൈറ്റിൽ പ്ലേസിലൊക്കെ കൊടുക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഇതിൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് നല്ല വളരെ പൈസയുള്ള കോർപ്പറേറ്റുകളുടെ അല്ലെങ്കിൽ നല്ല അധികാരം കൂടെ അതിൻ്റെ ഒപ്പമുള്ളവരുടെയൊക്കെ ഒരു മൈൻഡ് സെറ്റ് അവരെങ്ങനെയാണ് ചില കാര്യങ്ങളെ സംബന്ധിച്ച് ഡിസിഷൻ എടുക്കുന്നതെന്നൊക്കെ ഈ സീരീസ് നല്ല റിയലിസ്റ്റിക് ആയിട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലും പറയുന്നുണ്ട് അപ്പോൾ കാസ്റ്റിൻ്റെ കാര്യത്തിലും ബാക്കി പലയിടത്തും നമുക്ക് ഇത്തരം നരേഷനുകൾ കാണാൻ പറ്റും ഈ ട്രോളി ഡിലേമ എന്ന് പറയുന്ന ഒരു ഫേമസ് ക്വസ്റ്റൻ ഉണ്ടല്ലോ അതിനൊക്കെ സീരീസ് ത്രൂ ഔട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത് നല്ല രസമാണ് അതായത് ട്രോളി ഡിലേമ നമുക്കറിയേണ്ടാവില്ല ഇപ്പോൾ ഒരു ട്രാക്കിൽ അഞ്ച് മണിക്കാർ അപ്പുറത്തെ ട്രാക്കിൽ ഒരു കുട്ടി അപ്പം നിങ്ങൾ ആരും രക്ഷിക്കും ആരമരണത്തിന് വിട്ടുകൊടുക്കും ആ ഒരു ചോദ്യം ഉണ്ടല്ലോ അതിനെ ത്രൂ ഔട്ട് ഈ സീരീസിൽ നല്ല ഭംഗിയായിട്ട് പ്ലേസ് ചെയ്യും ഓരോ എപ്പിസോഡിലായിട്ട് അപ്പം ഡ്രോ ബാക്ക് പോലെയൊക്കെ പറയാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു ഒരു മേജർ ഉണ്ട് ഇതിനകത്ത് അപ്പം അയാൾ ആ ഒരു ക്യാരക്ടർ പറയുന്ന പഴയ ഡയലോഗുകളിലും പിന്നെ കുറച്ച് ഡ്രമാറ്റിക് സീനുകളുണ്ട് അത് ആ ഒരു സമയത്ത് മാത്രമേ ഈ പേസ് ഒന്ന് പതുക്കെ താഴ്ന്നു പോകുന്നതായിട്ട് തോന്നുള്ളൂ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് വിഷയങ്ങളെ എൻകംബാസ് ചെയ്യാൻ ഈ ശ്രമിച്ചിരിക്കുന്നതിൻ്റെ ഒരു തിക്ക് തിരക്ക് ചിലപ്പോൾ ഈ സീരീസിൽ ചിലർക്ക് തോന്നിയേക്കാം ഇങ്ങനെ ചില ചെറിയ കാര്യങ്ങളുണ്ടെങ്കിലും കാലാപാനി നമുക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാവുന്ന ഒരു ഇന്ത്യൻ സീരീസാണ് അപ്പോൾ സീരീസ് കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം ഇത് സീരീസ് ഇഷ്ടപ്പെടാത്തവരും കണ്ടേക്കാം ഇനി കാണാത്തവരുണ്ടെങ്കിൽ എന്താ സീരീസ് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താം